നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു. നിങ്ങൾ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അൺമാരീഡ് ആയിരുന്നു. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മാരീഡായി. എന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പുതിയ പാസ്പോർട്ട് എങ്ങനെ എടുക്കണം എന്നതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത പാസ്പോർട്ടിൽ എങ്ങനെ സ്കെഡ്യൂൾ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ അതിലെ ഫീസ് എങ്ങനെ അടയ്ക്കണമെന്നോ ഒന്നൊന്നുമല്ല. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ, അതായത് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്തിരുന്നു. ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കണം എന്താണ് വീഡിയോ എന്ന്, പാസ്പോർട്ട് വിത്തൗട്ട് സർനെയിം എന്നായിരുന്നു അതിൻ്റെ ഹെഡിങ്. അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പോയ അതേ വഴികളിലൂടെ അല്ലെങ്കിൽ അതേ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ പോകുന്ന ഒട്ടനേകം പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെയധികം ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒന്നാണ്. ഈ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന 5 അല്ലെങ്കിൽ 6 മിനിറ്റ് ഒരിക്കലും വേസ്റ്റ് ഓഫ് ടൈം ആവില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങൾ പുതുതായിട്ടൊരു പാസ്പോർട്ട് എടുക്കുവാൻ പോകുന്നവരാണോ, അല്ലെങ്കിൽ നിങ്ങൾ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് കിട്ടി, അതിൽ നിങ്ങൾക്ക് ഗിവൺ നെയിം മാത്രമേ ഉള്ളൂ, ആ സർ നെയിം എന്ന് പറയുന്ന കോളം എം ടി ആയിട്ട് കിടക്കുകയാണോ, അതുമല്ല ഇത്തരം ഈ 2 സിറ്റുവേഷനിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് എൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ത്രൂ ഔട്ട് കണ്ടതിന് ശേഷം ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പുള്ളിക്ക് പറഞ്ഞു കൊടുത്താലും മതി. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് പറയേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. കാരണം എന്നാവല്ലേ എല്ലാവർക്കും മനസ്സിലാവും, പുതുതായിട്ട് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്ന ആൾക്കാർ. അപ്പോൾ ഇന്ത്യൻ സിസ്റ്റം പ്രകാരം നമ്മളുടെ പേര് നമ്മളുടെ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ ആധാർ കാർഡിൽ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡിയിൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൽ എങ്ങനെയായിരിക്കും? സാധാരണ രീതിയിൽ ഒരാൾക്ക് ഒരു പേര് കാണും, അതിനുശേഷം ഒരു ഇൻഷ്യൽ കാണും. ഇൻഷ്യൽ കാണാത്തവരും ഉണ്ട്. അത് നമുക്ക് രണ്ടാമത്തെ സിനാരിയോ ആയിട്ട് പറയാം. ഇപ്പോൾ ഒരാൾക്ക് ഇനിഷ്യൽ ഉണ്ട്, അതായത് ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം. അപ്പൻ്റെ പേരാവാം, അമ്മയുടെ പേരാകാം, വീട്ടുപേരാകാം, കുടുംബ പേരാകാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ സാധാരണ നമുക്കൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പേര് വെച്ച് തന്നെ പറയാം. എൻ്റെ പേര് ഷിജുനാഥ് ആർ എന്നാണ്. അപ്പോൾ ഞാൻ ഷിജുനാഥ് ആറിൻ്റെ എക്സ്പാൻഷൻ രഘുനാഥൻ, എൻ്റെ അപ്പൻ്റെ പേരാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഗിവൺ നെയിമിൽ എൻ്റെ പേര് ഷിജുനാഥ് എന്ന് കൊടുത്തു. ഇനി പാസ്പോർട്ടിൻ്റെ സർനെയിം എന്ന് പറയുന്ന കോളത്തിൽ ഞാൻ ആറിൻ്റെ എക്സ്പാൻഷൻ രഘുനാഥൻ എന്നുള്ളതാണ് യൂസ് ചെയ്തത്. അങ്ങനെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാസ്പോർട്ട് കിട്ടി. ഇനി രണ്ടാമത്, ഇപ്പോൾ എനിക്ക് ഷിജുനാഥ് എന്ന് മാത്രമേ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളിലും ഉള്ളൂ. എനിക്ക് വേറൊരു ഇനിഷ്യൽ എൻ്റെ സർട്ടിഫിക്കറ്റുകളിലൊന്നും ഇല്ല. അതെന്തോ കാരണങ്ങൾ കൊണ്ട് പാരൻസ് ആ സർട്ടിഫിക്കറ്റുകളിലൊന്നും ഇനിഷ്യൽ ചേർക്കാതെയാണ് ചേർത്തേക്കുന്നത്. എന്നുണ്ടെങ്കിലും ഫ്രഷായി ഞാൻ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് എൻ്റെ പിതാവിൻ്റെ പേരോ അല്ലെങ്കിൽ എൻ്റെ കുടുംബ പേരോ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ പേരോ എന്ത് വേണമെങ്കിലും നമുക്ക് പാസ്പോർട്ടിൽ ഫ്രഷായിട്ട് പാസ്പോർട്ട്, ഞാൻ ആദ്യമായി പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാലിഡ് ഡോക്യുമെൻസിൻ്റെ ആവശ്യമില്ലാതെ തന്നെ സർനെയിം ആഡ് ചെയ്ത് കിട്ടും. എന്നാൽ ഇന്ത്യയിൽ നിന്നൊരു പാസ്പോർട്ട് സർനെയിം ഇല്ലാതെ ഇഷ്യൂ ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായും ഇന്ത്യയിൽ ഒരു പാസ്പോർട്ട് ഒരു മാൻഡേറ്ററി സംഭവമല്ല. പക്ഷേ നമ്മൾ എന്തിനാണ് പാസ്പോർട്ട് എടുക്കുന്നത്? പാസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്ന് പോകാൻ വേണ്ടിയുള്ള സംഭവമാണ്, അല്ലേ? അപ്പോൾ പല രാജ്യങ്ങളിലും പ്രത്യേകിച്ചും യൂറോപ്യൻ കൺട്രീസിലെ വിസ കിട്ടുവാൻ, സ്റ്റുഡൻറ്റ് വിസ കിട്ടുവാൻ, വർക്ക് പെർമിറ്റ് കിട്ടുവാൻ, പെർമനൻറ്റ് റെസിഡൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുവാൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് സർനെയിം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞൊരു പ്രോസസ്സിലൂടെ പോയിട്ട് സർനെയിം ഇല്ലാതെ ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഡിഫിക്കൽട്ടി ഉണ്ടാകും. ഈവൻ നമുക്ക് ഗൾഫ് കൺട്രീസിലേക്ക് പോകണമെങ്കിൽ പോലും പല എയർലൈൻസും സർനെയിം ചോദിക്കുന്നുണ്ട്. ഈ സർനെയിം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പോളിസി ഫുള്ള് വായിക്കണം. പോളിസി ഫുള്ള് വായിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ സർനെയിം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫ്രഷായിട്ടൊരു പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇനിഷ്യൽ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സർനെയിം ആഡ് ചെയ്ത് മേടിക്കുവാൻ സാധിക്കും. ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ മറന്നുപോയി, സർനെയിം ആഡ് ചെയ്യാൻ മറന്നുപോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിർത്തുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ പോട്ടെ, അല്ലെങ്കിൽ റീ അപ്ലൈ ചെയ്യുക. അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു മെയിൻ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ ആ പാസ്പോർട്ട് ഓഫീസറെടുത്ത് പറയണം, എനിക്ക് സർനെയിം ആഡ് ചെയ്ത് തന്നെ തരണം. എൻ്റെ സർനെയിം ഇതാണ്. ഫ്രഷ് പാസ്പോർട്ടിന് പോകുന്നവർ എല്ലാവരും ഇത് മസ്റ്റായിട്ടും പറഞ്ഞിരിക്കണം. നിങ്ങൾക്ക് സർനെയിം ഇല്ലാതൊരു പാസ്പോർട്ട് നിങ്ങൾ ഇഷ്യൂ ചെയ്ത് മേടിക്കരുത്. മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് എന്നുള്ള കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എന്താണ് സർനെയിം ഇല്ലാതെ നിങ്ങൾ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് മേടിച്ച് കഴിഞ്ഞാൽ എന്നുള്ള കാര്യം ഞാൻ അടുത്ത സിനറിയോ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഗിവൺ നെയിമായി കൊടുത്തു, ഇനിഷ്യൽ എക്സ്പാൻഷൻ സർനെയിമായിട്ട് കൊടുത്തു. പ്രോപ്പർ വേ നിങ്ങളുടെ സർനെയിമിൻ്റെ കാര്യത്തിൽ കാര്യം കഴിഞ്ഞു. ഇനി ആസ് യൂഷ്വൽ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് അതെല്ലാം നമ്മളുടെ സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ അതേപോലെ തന്നെ അവിടെ കൊടുക്കുന്നു. അതിലൊന്നും ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുവാൻ യാതൊരു ചാൻസും ഇല്ല. ഇനി സെക്കൻഡ് സിനാരിയോ പറയുകയാണ്, സർനെയിം ഇല്ല, ഞാൻ ഇനിഷ്യൽ ഇല്ലാതെ ഞാൻ അവിടെ പോയി പാസ്പോർട്ട് ഓഫീസിൽ പോയപ്പോഴത്തേക്ക് ഇനിഷ്യൽ ഇല്ലാത്തത് കൊണ്ട് സർനെയിം ഞാൻ എഴുതിയില്ല. പക്ഷേ ഞാൻ അവിടുത്തെ പാസ്പോർട്ട് ഓഫീസറുമായി സംസാരിക്കുന്നു. എനിക്ക് ഫ്രഷ് പാസ്പോർട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കൊരു വാലിഡ് ഡോക്യുമെൻറ്റിൻ്റെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ വീണ്ടും പാസ്പോർട്ടിൽ എൻ്റെ അപ്പൻ്റെ പേരോ അമ്മയുടെ പേരോ അല്ലെങ്കിൽ കുടുംബ പേരോ സർനെയിമായി പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നിന്ന് ആഡ് ചെയ്ത് എടുത്തു. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് ഞാൻ പൈസ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു ആപ്ലിക്കേഷനും കൂടെ കൊടുത്ത് അതിൻ്റെ അകത്ത് ഞാനൊരു വാലിഡ് പ്രൂഫ് കൊടുക്കണ്ട. ഒരിക്കലും സർനെയിമിന് ഫസ്റ്റിലെ ഫ്രഷായിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾ ഒരു വാലിഡ് പ്രൂഫിൻ്റെ ആവശ്യം ഇല്ല. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് നിങ്ങളുടെ കൺഫ്യൂഷൻ ഒഴിവാക്കുവാൻ വേണ്ടിയാണ്. ഇനി സെക്കൻഡ് സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പേര് അരുൺ കുമാർ എന്നാണ് എന്ന് വെച്ചുകൊള്ളുക. എനിക്ക് ഒരു ഇനിഷ്യൽ ഇല്ല, അവിടെ ഒരു ഇനിഷ്യൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊന്ന് ചെയ്യാൻ സാധിക്കും. സർനെയിം എന്നുള്ളത് അരുൺ എന്നുള്ളത് ഗിവൺ നെയിമായിട്ടും കുമാർ എന്നുള്ളത് സർനെയിമായിട്ടും കൊടുക്കാം. ഇതിന് നമ്മളൊരു മാനിപ്പുലേഷൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പേരിനെ തിരുത്തുന്നില്ല, പക്ഷെ ഒരുമിച്ച് എഴുതുമ്പോൾ അരുൺ കുമാർ തന്നെയാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ ഈ രണ്ട് പേരുകളുള്ളവർക്ക് നമുക്ക് അങ്ങനെ സർനെയിം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അരുൺ കുമാർ എസ് എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ അരുൺ കുമാർ എന്നെഴുതിയതിന് ശേഷം സർനെയിം എസിൻ്റെ എക്സ്പാൻഷനാണ് കൊടുക്കേണ്ടത്. മറിച്ച് അരുൺ എന്നുള്ളത് ഗിവൺ നെയിമും കുമാർ എന്നുള്ളത് സർനെയിമായിട്ട് എഴുതിയിട്ട് എസ് കളഞ്ഞു കളയരുത്. എസിൻ്റെ എക്സ്പാൻഷൻ തന്നെ കൊടുക്കണം. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടിയിട്ട് ഇനി അതിൻ്റെ അത് സർനെയിം ഇല്ല, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ആവശ്യം നോക്കുക. നിങ്ങൾ പേരിനും വേണ്ടി ഒരു പാസ്പോർട്ട് എടുത്ത് വച്ചേക്കുവാണ്, നിങ്ങൾ GCC കൺട്രീസൊക്കെ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. GCC കൺട്രിയിലോട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയം അധികം എടുക്കും. കാരണം നമ്മൾ ഏത് എയർലൈൻ കമ്പനിയിലാണോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ആ കമ്പനിയുടെ പോളിസി ഒന്ന് വായിച്ചു നോക്കിയിട്ട് സർനെയിമിന് പകരം എന്താണോ കൊടുക്കേണ്ടത്. ചിലർ ഗിവൺ നെയിം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറയും, ചിലർ ഫാദറിൻ്റെ നെയിം പാസ്പോർട്ടിൽ കൊടുത്തേക്കുന്നത് എഴുതാൻ പറയും, ചിലർ മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറയും. അത് ഓരോ എയർലൈൻ കമ്പനികളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേ ചെയ്താൽ മതി. മറിച്ച് നിങ്ങൾ US പോകാൻ പോകുന്നു, കാനഡയിലേക്ക് പോകാൻ പോകുന്നു, ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പോകുന്നു, നിങ്ങളൊരു സ്റ്റഡി പെർമിറ്റിന് വേണ്ടിയാണ്, സ്റ്റഡി വിസയിലാണ് പോകുന്നത്, പർപ്പസ് അനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചേഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് ഒരു ഗിവൺ നെയിം മാത്രമേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളിലുള്ളൂ എന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിൽ നിങ്ങൾക്ക് സർനെയിമായിട്ട് ആഡ് ചെയ്ത് കിട്ടാൻ, ഞാൻ രണ്ടാമത് പറയുന്ന സിറ്റുവേഷൻ, നിങ്ങൾ ഓൾറെഡി പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് മേടിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വാലിഡ് പ്രൂഫ് വേണം. നിങ്ങളുടെ പുതിയ നെയിം സർനെയിം ആഡ് ചെയ്തതായിട്ടുള്ള രണ്ട് വാലിഡ് പ്രൂഫ്, അതായത് നിങ്ങളുടെ നെയിം ചേഞ്ചിന് നിങ്ങൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് രണ്ട് പത്രത്തിൽ പബ്ലിഷ് ചെയ്താലേ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടൂ. അപ്പോൾ രണ്ട് പത്രങ്ങളുടെ കട്ടിങ്സും രണ്ട് വാലിഡ് ഗവൺമെൻറ് ID പ്രൂഫും പാസ്പോർട്ട് ഓഫീസിൽ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയതായിട്ട് പേര് ആഡ് ചെയ്ത് സർനെയിമിൽ അവർ തരുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും സർനെയിം ആഡ് ചെയ്ത് ഒരു പാസ്പോർട്ട് മാത്രമേ ഇഷ്യൂ ചെയ്ത് മേടിക്കുവാൻ ശ്രമിക്കാവൂ. ഇനി ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു മാരീഡായിട്ടുള്ള നിങ്ങളുടെ ഫസ്റ്റ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തു, നിങ്ങളുടെ പേര് സീത എന്നാണ്. നിങ്ങൾ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾ സർനെയിം ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പാസ്പോർട്ടിൽ സീത എന്ന് മാത്രമാണ്. പക്ഷേ सरनेम आड् पक्षे इंटे कल्याण कई पासपोर्ट इश्यू समयत अൺമാരീഡ് ആയിരുന്നു പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞതിനു ശേഷം കുറച്ച് നാൾ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ മാരീഡ് ആയി എന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഒരു എക്സെപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് നിങ്ങൾക്ക് തീർച്ചയായും ആ പാസ്പോർട്ടിൽ സർനെയിം ആഡ് ചെയ്തു തരും ഹസ്ബൻഡിന്റെ പേര് ആഡ് ചെയ്തു തരും സർനെയിമിൽ ആഡ് ചെയ്തു തരും അതായത് മറൈറ്റൽ സ്റ്റാറ്റസിനെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നു സ്ത്രീകളുടെ ഈ ഒരു എക്സെപ്ഷൻ അവർക്ക് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യോ ഒന്നും വേണ്ട അതായത് എന്താണോ ഭർത്താവിൻ്റെ പേര് ഭാർഗവൻ എന്നാണെന്നുണ്ടെങ്കിൽ സീതാ ഭാർഗവൻ എന്നാക്കി തരും സീത എന്നുള്ളത് ഗിവൺ നെയിമും ഭാർഗവൻ എന്നുള്ളത് സർനെയിമാക്കി ആഡ് ചെയ്ത് തരും ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻസിൻ്റെയും ആവശ്യമില്ലാതെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് തോന്നുന്നവർക്കെല്ലാവർക്കും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ മനസ്സിലാക്കിയവർ അവരിലേക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾ പാസ്പോർട്ട് വിതഔട്ട് എ സർനെയിം ആണോ സ്റ്റോപ്പ് റൈറ്റ് ദെയർ ആൻഡ് ഗെറ്റ് എ ഫ്രഷ് ന്യൂ പാസ്പോർട്ട് വിത്ത് എ സർനെയിം സർനെയിം ഒരു മാൻഡേറ്ററി ആണ് പല രാജ്യങ്ങളിലേക്കും നമ്മളുടെ രാജ്യത്തിനുള്ളിൽ അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള സാധനമല്ല അതുകൊണ്ടാണ് സർനെയിം ഇല്ലാത്ത പല പാസ്പോർട്ടുകളും ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്നത് സോ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തന്നെ വിചാരിക്കുന്നു വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് എന്തെങ്കിലുമൊക്കെ വീണ്ടും ഇഷ്ടംപോലെ കമൻസ് ഇഷ്ടംപോലെ ക്വറീസ് വരുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇത് എന്നറിയാം നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തൂ എല്ലാ കമൻസിനും എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ ദിസ് ഈസ് ഷിജുനാഥ് സൈനിങ് ഓഫ് ബൈ ബൈ